യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഉമ്പൻ ഇന്ത്യയുടെ വടക്കിഴക്കേ ഭാഗങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 170 കിലോമീറ്ററിലൊക്കെയാണ് യാത്ര, ഉമ്പൻ്റെ യാത്ര. അയാളൊരു ഭീകരന, പക്ഷേ കാറ്റെപ്പോഴും അങ്ങനെയൊന്നുമല്ല. പൊതുവെ പറഞ്ഞാൽ കാറ്റ് ശാന്തമാണ്, മര്യാദക്കാരന്. വല്ലപ്പോഴുമൊക്കെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരികയുള്ളൂ. പഴയകാലത്തൊക്കെ മനുഷ്യർ കടൽ കൂടി യാത്ര ചെയ്തിരുന്നത് എങ്ങനെയാണ്? കപ്പൽ യാത്ര. അവർ കാറ്റിനെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. കാറ്റ് അനുകൂലമായി വീശുന്ന സീസൺ എന്താണെന്ന് നാവികർക്കറിയാം. അവൾ ആ സീസൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ശാന്തമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങും. വലിയ കപ്പലുകൾ മാത്രമല്ല, കൊച്ചു വള്ളങ്ങൾ പോലും അങ്ങനെയൊക്കെയാണ്. ഞാൻ തലശ്ശേരിയിലായിരുന്നു ഉള്ളപ്പോൾ പിതാവിൻ്റെ കൂടെ കടൽ തീരത്തെ ബിഷപ്സ് ഹൗസ്. അതിരാവിലെ കടൽ തീരത്ത് പോയി നിന്ന് നോക്കുകയാണെങ്കിൽ 100 കുഞ്ഞുവള്ളങ്ങൾ, പാകെട്ടിയ വെളുത്ത പാകെട്ടിയ കുഞ്ഞുവള്ളങ്ങൾ കടലിൽ കാണാൻ സാധിക്കും. അതൊക്കെ ആഴക്കടകളിലേക്ക്, കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ കാറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുഴച്ചിലൊന്നും കൂടാതെ ശാന്തമായിട്ട് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഈ കാറ്റ് വളരെ സഹായകരമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു പറമ്പിൽ ചെന്നാൽ അവിടെ പല വൃക്ഷങ്ങൾക്കും കായകനികൾ കാണുന്നു. നമുക്കെന്തൊരു സന്തോഷമാണ്. ഒരു ചക്കപ്പഴം പറിച്ച് തിന്നുന്നു, മാങ്ങ പറിച്ച് തിന്നുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് അതുണ്ടായത്? അത് കാറ്റ് നമ്മളെ സഹായിച്ചതുകൊണ്ടാണ്. കാറ്റ് വീശി, അപ്പോൾ എന്ത് സംഭവിച്ചു? ക്രോസ് പോളിനേഷൻ, പരപരാഗണം നടന്നു. അങ്ങനെ ആ പൂക്കൾ തക്ക സമയത്ത് കായ്കളായി നമുക്ക് പഴങ്ങളായി മാറി. അപ്പോൾ കാറ്റിനെ ഉപയോഗിക്കാൻ, നല്ലതാണെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. പരുന്തുകൾ, സീഗൾസ്, കടൽക്കാക്കകൾ, ഇവയ്ക്ക് മുകളിൽ പറന്ന് നിശ്ചലമായി നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറുകൊന്ന് വീശുക പോലും വേണ്ട, അവരങ്ങ് മുകളിൽ നിശ്ചലമായ വായുവിനുള്ളിൽ നിൽക്കുകയാണ്. അവർക്കതെങ്ങനെ സാധിച്ചു? അവർ കാറ്റിനെ ഉപയോഗിച്ചു. ആ കാറ്റിന് എതിരായിട്ട് നിന്നുകൊണ്ട് പതുക്കെ പൊങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ കാറ്റ് പലതുകൊണ്ടും നല്ലതും ഉപകാരപ്രദമായതുകൊണ്ടാണ് നമ്മുടെ ഫ്രാൻസിസ് അസ്സിസി പുണ്യവാൻ കാറ്റിനെ സഹോദരൻ കാറ്റെന്ന് വിളിച്ചത്. അതെ, സഹോദരൻ കാറ്റ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹോദരൻ കാറ്റ്. ഈശോ തൻ്റെ ഉദ്ധാരത്തിന് ശേഷം ആദ്യമായിട്ട് ശിഷ്യരെ സന്ദർശിച്ചപ്പോൾ ശിഷ്യർക്ക് എന്ത് സമ്മാനമാണ് ഏറ്റവും ആദ്യം അവിടെ കൊടുക്കാൻ ആഗ്രഹിച്ചത്? എന്താ ചെയ്തത്? യേശു ശിഷ്യന്മാരുടെ ശിരസിൽ ഊതി, എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ അവർക്ക് കൊടുത്ത ആദ്യത്തെ സമ്മാനം പരിശുദ്ധാത്മാവാണ്. അങ്ങനെ കൊടുത്തത് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവിനെ ആയിരുന്നുകൊണ്ടാണ്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. കർത്താവ് യേശുവേ, ശിഷ്യന്മാരുടെ മേൽ ഊതിയതുപോലെ ഞങ്ങളുടെ ശിരസിലും ഊതണമേ, എന്നിട്ട് പറയണമേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന്. നിങ്ങൾക്കെല്ലാവർക്കും ശ്രേയാശംസകൾ. പിതാവേ.